ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് യാതരത്തിലുള്ള ടെക്നോളജി വീഡിയോസും അല്ല ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പോൾ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാം ഈ മാസം പതിനേഴാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ആ എക്സാം എഴുതുന്ന ആ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത് അതായത് എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് പരീക്ഷയുടെ നാല് ദിവസം മുൻപേ ലഭ്യമാകുമെന്നാണ് റെയിൽവേയുടെ ഐദ്യോ ഔദ്യോഗിക വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഹാൾ ടിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഞാൻ ഇന്നലെ കാണിക്കുന്നത് അതിനുവേണ്ടി ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിലോ ലിങ്ക് വെച്ചിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും എത്തിപ്പെടുക ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ഭാഗം കാണുവാൻ സാധിക്കും അവിടെ ആയിട്ട് യൂസർ ഐ ഡി അതുപോലെ താഴെ പാസ്വേഡ് എന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്താണ് കൊടുക്കേണ്ടത് അതായത് രജിസ്ട്രേഷൻ നമ്പർ എന്നത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ടിലേക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ ലഭിച്ചിട്ടുണ്ടായിരിക്കും ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ ഭാഗത്ത് കാണുന്ന പാസ്വേഡ് എന്ന ഭാഗത്ത് നിങ്ങളുടെ ഡേറ്റ് ഉപ അതായത് ആദ്യം ഡേറ്റ് പിന്നെ മാസം പിന്നെ വർഷം എന്നീ രീതിയിൽ കൊടുക്കുക അതിനുശേഷം ലോഗിൻ എന്ന ബട്ടൺ അമർത്തുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എക്സാം ഇൻഫർമേഷൻ താഴെ ക്യാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് എന്നൊരു പേജ് വരും അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും അത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളതെല്ലാം എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അവിടെ നിങ്ങളുടെ എക്സാം ഡേറ്റ് ഏത് ദിവസമാണ് നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്നും ഏത് ഷിഫ്റ്റ് ആണെന്നും അതുപോലെ എത്ര മണിക്കാണ് നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നും മറ്റുമുള്ള വിവരങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ എക്സാമിന് നാല് ദിവസം മുൻപേയാണ് ഹാൾ ടിക്കറ്റ് ലഭ്യമാവുക അപ്പോൾ നമുക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യാനുള്ളത് ഇവിടെ മുകളിലായി ഓൾ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ താഴേറ്റൊരു ചെറിയ ആരോ മാർക്ക് താഴേക്ക് കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ടച്ച് ചെയ്യുക തുടർന്ന് ഇവിടെ ഈ കോൾ ലെറ്റർ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ആ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക തുടർന്ന് സ്ക്രീൻ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഹാൾ ടിക്കറ്റ് എന്നും താഴെ അസസ്മെന്റ് എന്നും കൊടുത്തുകൊണ്ടായിരിക്കും അതിൽ സെലക്ട് ചെയ്യുന്ന സൈഡിൽ കാണുന്ന ആരോ മാർക്ക് ടച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് രണ്ടായിരത്തി പതിനെട്ട് എന്നൊരു ഓപ്ഷൻ കാണും അതിലൊന്ന് ടച്ച് ചെയ്യുക ശേഷം സർച്ച് എന്നത് അമർത്തുക അപ്പോൾ ഇവിടെ താഴെയായി ഡൗൺലോഡ് എന്നൊരു ബട്ടൺ ഇവിടെ കാണുവാൻ സാധിക്കും ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക തുടർന്ന് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള പെർമിഷൻ ആവശ്യപ്പെടും പെർമിഷൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങളത് അലോ ചെയ്ത് ഡൗൺലോഡ് ഡൗൺലോഡെന്ന് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഹാൾ ടിക്കറ്റ് പി ഡി എഫ് ഫയലായി ഡൗൺലോഡ് ആയിരിക്കുകയാണ് താഴെ കാണുവാൻ സാധിക്കും നമ്മൾ ഓപ്പൺ എന്നത് അമർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാൾ ടിക്കറ്റ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും നമുക്കത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് ഹാൾ ടിക്കറ്റ് ഇപ്രകാരമായിരിക്കും നമുക്ക് ലഭിക്കുക ഇത് നമുക്ക് ആവശ്യമെങ്കിൽ പ്രിൻ പ്രിൻ്റെ എടുത്ത് ആവശ്യമെങ്കിലല്ല നമ്മൾ ഇത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂട്ടുകാർക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഇത് റെയിൽവേ എക്സാം എഴുതുന്ന എല്ലാ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം താഴെ കിടന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക നിങ്ങളത് ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് മുകളിൽ കാണുന്ന ഫോളോ എന്ന ബട്ടൺ അമർത്തുക ശരി താങ്ക്